ഹായ് വിവേഴ്സ് മോളീസ് വടക്കിനിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ഈന്തപ്പഴ ഈത്തപ്പഴ ജ്യൂസാണ് ഈന്തപ്പഴ ജ്യൂസ് നിങ്ങൾ ഇങ്ങനെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം അത്രയും ടേസ്റ്റിയാണ് അപ്പോൾ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം അതിന് മുന്നേ നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് മോളീസ് വടക്കിനി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഈത്തപ്പഴമാണ് ഒരു പത്തിരുപത് ഈത്തപ്പഴമോളം എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ ഈത്തപ്പഴം തന്നെയാണ് ഈ അളവിൽ അളവിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു പത്ത് ഗ്ലാസ്സോളം ഈത്തപ്പഴ ജ്യൂസ് ഉണ്ടാക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കാഷുനട്ടാണ് ക്യാഷുനട്ടും ഈത്തപ്പഴം എടുത്താൽ അതേ അളവിൽ ഒരു ഇരുപതെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈത്തപ്പഴം കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയായി കഴുകി കുതിരാൻ വെച്ചിരിക്കുകയാണ് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് നമ്മുടെ ക്യാഷിനട്ട് കൂടി കൊടുക്കാം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറെങ്കിലും ഇതൊന്ന് വെള്ളത്തിൽ കിടന്ന് കുതിർ ചെയ്യണം എന്നാലേ നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ക്യാഷിനട്ടും ഈതപ്പഴം നന്നായി കുതിർന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതൊന്നും അടിച്ചെടുക്കാം അപ്പോൾ ഇതിലുള്ള വെള്ളം തന്നെ ചേർത്തിട്ടാണ് അടിച്ചിരി എടുക്കുന്നത് അധികം വെള്ളം കൂടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം അധികം വെള്ളമായ ഇത് നമുക്ക് ഫൈനായിട്ട് അരഞ്ഞ് കിട്ടില്ല കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം അപ്പം നമ്മുടെ ക്യാഷ് എന്നും ഈന്തപ്പഴമൊക്കെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് കട്ടയില്ലാതെ അരക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമുള്ളത് മിൽക്ക് മേഡാണ് അപ്പോൾ നമ്മുടെ ഈന്തപ്പഴത്തിലും ഒക്കെ നല്ല മധുരമുണ്ട് അതുപോലെ നമ്മൾ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് സ്പൂൺ മിൽക്ക് മെയ്ഡ് മതിയാവും അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എങ്കിലും മിൽക്ക് മെയ്ഡ് ചേർത്ത് നമ്മുടെ ജ്യൂസ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇനി ഇതും ഒന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പാൽ കൂടി ചേർത്ത് കൊടുക്കാം പാലൊന്ന് കട്ടയായതാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഐസ് ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ജ്യൂസ് റെഡിയാണ് ഇനി ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അതിന് മുമ്പേ നമുക്ക് രണ്ട് ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ ജ്യൂസ് അരയ്ക്കേണ്ടെന്നും ആവശ്യമില്ല കാരണം നന്നായിട്ട് ഫൈനായിട്ട് അരഞ്ഞ് വന്നതുകൊണ്ട് ഒരു കട്ടയോ ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഈന്തപ്പഴം കാഷുനെട്ടും ഒക്കെ കുതിർത്തതല്ലേ അപ്പോൾ അത് നന്നായിട്ട് അരഞ്ഞു വരും അപ്പോൾ ഇതിങ്ങനെ നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ജ്യൂസിന് മുകളിൽ ഒന്ന് വെച്ചിട്ട് വിളമ്പാം അപ്പം അതിൻ്റെ ഒരു ആവശ്യമല്ല ഞാൻ അതിൽ ചേർത്ത് കൊടുക്കണില്ല അല്ലാതെ തന്നെ ഇത് വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടാവും കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നന്നായിട്ട് ഇഷ്ടാവും അപ്പം നിങ്ങൾ ഈത്തപ്പഴ ജ്യൂസ് ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം പിന്നെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കും കൂട്ടുകാരുമായെല്ലാം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്യണം മോളീസ് വടക്കു തൊട്ട് എടുത്തായി റെഡ് കളറിലുള്ള ബട്ടൺ ഉണ്ട് അതൊന്ന് പ്രസ് ചെയ്താലാണ് ആവുക അപ്പം മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക